നമസ്കാരം അതിജീവനത്തിലേക്ക് സ്വാഗതം അതിജീവനത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ മൂന്ന് ലക്ഷത്തിലധികം സ്ഥിരം തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആളുകളുടെ അനുബന്ധ മേഖലയിൽ ജോലിയും ചെയ്യുന്ന തേയിലത്തോട്ടം മേഖലയിലെ പ്രതിസന്ധിയും ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് തേയിലത്തോട്ടം മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചും അതിൽ നിന്നും കരകയറാനുള്ള മാർഗങ്ങൾ സംബന്ധിച്ചും സംസാരിക്കുവാൻ സൗത്ത് ഇന്ത്യൻ പ്ലാന്റേഴ്സ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എ കെ മണി മുൻ എം എൽ എ കൂടിയാണ് സ്വാഗതം ശ്രീ എ കെ മണി ശ്രീ എ കെ മണി നമ്മുടെ പ്ലാന്റേഷൻ മേഖല തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഒരു ലോക്ക്ഡൗൺ വരുന്നത് രണ്ട് പ്രളയം ആ പ്രളയമുണ്ടാക്കിയ നഷ്ടത്തിൽ നിന്നും ഒരു പ്ലാന്റേഷൻ മേഖലയും കരകയറിയിട്ടില്ല പ്രത്യേകിച്ച് തേയിലത്തോട്ട മേഖല എങ്ങനെ ഈ കോവിഡ് കാലത്തെ ഇനി എങ്ങനെ അതിജീവിക്കാൻ കഴിയും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് വളരെയധികം ബുദ്ധിമുട്ടാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് എങ്ങനെ ഈ തോട്ടം തൊഴിലാളികൾ ജീവിതം കൊണ്ടുപോകും എന്നുള്ള ഒരു വലിയ ചോദ്യത്തിൽ നിൽക്കുകയാണ് എല്ലാ മേഖലയിലും ഇപ്പം തേയില മാത്രമല്ല ഏലത്തോട്ടമുണ്ട് കാപ്പിയുണ്ട് റബ്ബറുണ്ട് ഈ മേഖലയിലെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാരാണ് മൂന്ന് ലക്ഷത്തരമുള്ള സ്വന്തം തൊഴിലാളികൾ ഈ തൊഴിലാളികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ പത്ത് പതിനഞ്ച് ലക്ഷം പേരുണ്ട് അവരെല്ലാം ഈ പട്ടിണി മർക്കത്തിലേക്ക് കൂടി പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊറോണയുടെ അത് മാത്രമല്ല നമ്മുടെ ഉൽപ്പാദിക്കുന്ന സാധനത്തിൻ്റെ വില ഇല്ല വിദേശികളത് എടുക്കുന്നില്ല ഇങ്ങനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരു എസ്റ്റേറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ എങ്ങനെയാണ് ഈ ഉടമകൾ എസ്റ്റേറ്റ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് ഒരു പിടിയില്ല ഒരു പിടിയില്ലാതെ നിൽക്കുകയാണ് വളരെയധികം ബുദ്ധിമുട്ടിലാ പോകും അതിന് കേന്ദ്രവും തിരിഞ്ഞ് നോക്കുന്നില്ല കേരളവും തിരിഞ്ഞു നോക്കുന്നില്ല ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോയാൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പട്ടിണിയല്ലാതെ വേറൊരു മാർക്കല്ല പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല ഇവിടെ മാത്രമല്ല പഠിപ്പിക്കുന്നു പല മേഖലയിൽ കൊണ്ട് പഠിപ്പിക്കുകയില്ലേ അതെല്ലാം എന്ത് ചെയ്യും പഠിത്തൻ നിർത്തി വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതാണ് ഭയങ്കര കഷ്ടത്തിലേക്ക് തോട്ടമേല പോയിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ തോട്ട മേഖലയിലെ പ്രതിസന്ധി താങ്കൾ പറഞ്ഞു ഇപ്പോൾ തൊഴിലില്ലാത്ത തൊഴിലാളികളുടെ പ്രശ്നമാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിലാളി യൂണിയൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീഡർ എന്ന നിലയിൽ തോട്ടം ഉടമകൾ അവർക്കുണ്ടായ നഷ്ടം ഇപ്പോൾ വിളവെടുക്കേണ്ട സമയത്താണ് രണ്ട് മാസക്കാലം അടച്ചിട്ട് അടച്ചുപൂട്ടപ്പെട്ടത് ഉൽപ്പാദനത്തെ ഇത് സാരമായി ബാധിച്ചിട്ടില്ലേ അപ്പോൾ ഈ ഉൽപ്പാദനം കുറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ വരുമാനം കുറയും തൊഴിലാളികൾക്ക് ജോലിയില്ലാതെ വരുന്നു ഈ അവ ഈ അവസ്ഥയെ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയും മറികടക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് തരുന്നാൽ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഉള്ളത് പറയാതിരിക്കാനും നിവൃത്തിയില്ല നമ്മളുള്ളത് സത്യങ്ങൾ പറയുമ്പോൾ പല ആൾക്കാർക്കും പല കാര്യങ്ങൾ തോന്നും എന്നാലും ഈ രാജ്യം എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഉണ്ട എല്ലാം കൂടി ഉൾപ്പെട്ടതാണല്ലോ തോട്ടം തൊഴിലാളികളും മറ്റു ഇൻഡസ്ട്രികളൊക്കെ എല്ലാം ഉൾപ്പെട്ടതാണ് ഇവിടെ ഉൽപ്പാദനത്തിന് ഉണ്ടാകുന്ന ചിലവ് വലുതാണ് തോട്ടം തൊഴിലാളികൾക്ക് തിനക്കൂലി കൊടുക്കുന്നേക്കാളും ഉൽപ്പാദനത്തിൻ്റെ ചിലവ് ഭയങ്കര ചിലവ് വരിയാണ് എന്നാൽ ഉൽപ്പാദിക്കപ്പെടുന്ന തേയില മാർക്കറ്റിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ പോകുന്നില്ല മാർക്കറ്റിൽ പോകുന്ന തേയിലയുടെ വില കുറവാണ് അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ ചിലവ് കൂടുകയും വിറ്റടിക്കുന്ന തേയില കുറവാകു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ട് അപ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് പോകും ഇത് മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികൾ എത്ര കാലങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് അപ്പം അത് എങ്ങനെ ഇതിൽ നിന്ന് മറികടന്ന് പോകണം തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തൊഴിലാളികൾ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെ കഷ്ടപ്പാട് വിട്ട് അധ്വാനിക്കുന്ന ഒരു സമൂഹമാണ് ഇതുപോലത്തെ ഒരു സമൂഹം എവിടെ കിട്ടും സ്വന്തം രക്തത്തിനെ പോ രക്തം പോലും അന്യജീവിക്ക് വേറെ ജീവിക്ക് കൊടുത്താണ് ഈ തോട്ടമേലിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികൾ അവർ അതിനെ കൂടുതൽ എന്ത് ത്യാഗം ചെയ്യാനാണ് അവർക്ക് അധ്വാനിക്കുന്നു ആ അധ്വാനം അല്ലാതെ അവർക്ക് വേറെ ഒന്നും കാര്യമില്ല പക്ഷേ ഇത് പിന്നെ തേയിലുകളെല്ലാം ഫാക്ടറി കൊണ്ടുപോയി അത് പ്രോസസ്സ് ചെയ്ത് പിന്നെ വിറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയെ നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അതായത് തന്നെ എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ അത് പറയാതിരിക്കാൻ വരുത്തിയില്ല ഗവൺമെൻറ്റ് ഇതിനെ കാര്യമായിട്ട് നോക്കിയില്ലെങ്കിൽ തോട്ട മേഖലകൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും ഇന്ത്യയിൽ നാല് സംസ്ഥാനങ്ങളിലുണ്ട് പല സംസ്ഥാനങ്ങളിലും കുറേ കുറേ തേയിലകളുണ്ട് എന്നാൽ പോലും ബംഗാളും അസാമും തമിഴ്നാടും കേരളവും കർണാടകയാണ് നമ്മൾ നാലാമത് സ്ഥാനത്തിലാണ് എനിക്കുന്നത് തേയില ഉൽപ്പാദിക്കുന്ന കാര്യത്തിൽ പ്ലാന്റേഷനിലെ നാലാമത് സ്ഥാനമാണ് കേരളം പക്ഷേ ഇന്നത്തെ സാഹചര്യം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്ന കാര്യം എങ്ങനെ നടത്തിക്കൊണ്ട് പോകും ഒരു ചോദ്യം നമ്മൾ മുന്നിൽ നിൽക്കുകയാണ് അത് വല്ലാതെ കാര്യമാണ് ഈ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ തേയില മേഖലയെ അതിൻ്റെ അനുബന്ധിത സഹായങ്ങളൊക്കെ നൽകേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ടീ ബോർഡാണ് ഈ പ്രളയകാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കോവിഡ് കാലത്തും പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ് പ്രളയകാലത്ത് നിരവധി തോട്ടങ്ങൾ തന്നെ ഭൂമുഖത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന സ്ഥിതി വന്നു കോടിക്കണക്കിന് രൂപ ഓരോ തോട്ട ഉടമകൾക്കും നഷ്ടം വന്നു നിരവധി ചെറുകിട തോട്ടങ്ങൾ നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നു ടീ ബോർഡിൻ്റെ ഇക്കാര്യത്തിലുള്ള സമീപനം എന്താണ് സഹായകരമായ ഒരു നിലപാട് ഈ തോട്ട ഉടമകൾക്കും അല്ലെങ്കിൽ ചെറുകിട തേയില കർഷകർക്കും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടോ ീ ബോർഡ് എന്നു പറഞ്ഞാൽ വലിയ ഒരു ബോർഡാണത് അതിനകത്ത് കഴിഞ്ഞ യു പി എ ഗവണ്മെൻ്റ് കാലത്ത് ഞാൻ ടീ ബോർഡിലെ മെമ്പറായിരുന്നതാണ് ആറു വർഷകാലമായി ആ കാലഘട്ടങ്ങളിലെല്ലാം തേയിലത്തോട്ടങ്ങളെ ചെറുകിട തേയിലത്തോട്ടങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുന്ന മുന്നിലായിരുന്നു കമ്പനികൾക്ക് ക കടം കൊടുക്കാനും സൈഫൻ്റ് കൊടുക്കാനും ആസ്പത്രിയുടെ സൗകര്യം ചെയ്യാനും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളിലും അന്ന് യു പി എ ഗവൺമെൻ്റ് ആയിരം കോടി രൂപയാണ് കൊടുത്ത് സഹായിച്ചത് പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതേ വരെ ടീ ബോർഡ് എത്ര പ്രാവശ്യം കൂടി എന്ന് പറഞ്ഞാൽ ഇല്ലെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ് പക്ഷേ കൂടുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ടീ തേയിലത്തോട്ടങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇതും ഇല്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവണ്മെൻ്റ് ടീ ബോർഡിന് ആവശ്യമായ ഫണ്ടുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പോലും പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായത് ടീ ബോർഡിന് ഒരു ക ഒരു ഒരു കാരണവസ്ഥ ഒരു കാര്യത്തിലും ഒരു കാരണത്തിലും സ ഇതേ വരെ സഹായിച്ചിട്ടില്ല ടീ ബോർഡ് ഇപ്പോൾ ഇവിടെ വേണോ എന്നുള്ള ചോദ്യമാണ് പൊതുവേ ഈ തേയിലത്തോട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നത് കാരണം അവിടെ നിന്നും ഒരു നേട്ടം ഒരു സൗകര്യവും ഒരു സഹായവും ഈ തോട്ട മേഖലയിൽ കിട്ടുന്നില്ല ചെറുകിട തോട്ട ഉടമകൾക്ക് കിട്ടുന്നില്ല ആകെ ഈ പ്ലാന്റേഷൻ മേഖലകളെല്ലാം തേയിലത്തോട്ടങ്ങളെല്ലാം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ രക്ഷപ്പെടുവോ എന്നുള്ള ഒരു സംശയമാണ് പ്രത്യേകിച്ച് ടീ ബോർഡ് അല്ലെങ്കിൽ യാതൊരു തരത്തിലും ഈ മേഖലയിൽ തിരിച്ച് നോക്കുന്നില്ല കൊടുക്കുന്നില്ല മറ്റൊരു പ്രശ്നം ഇപ്പോൾ ഈ തോട്ടം തൊഴിലാളികൾക്ക് ജീവിക്കാൻ പണം വേണം അവർക്ക് തൊഴിലെടുക്കണം തൊഴിലെടുത്താൽ മാത്രമേ പണം ലഭിക്കുള്ളൂ യഥാർത്ഥത്തിൽ തൊഴിൽ ദിനങ്ങൾ രണ്ട് മാസത്തെ തൊഴിൽ ദിനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ വേതനം സംബന്ധിച്ച് വേതനം മിക്ക തോട്ടങ്ങളിലും തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ ഭാഗ്യവുമായെങ്കിലും പക്ഷേ ഉൽപ്പാദനം കുറഞ്ഞ ഉൽപ്പാദനമില്ല ഉൽപ്പാദന വൻ നഷ്ടം സംഭവിച്ചിരിക്കുന്നു തേയില കൊളുന്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എടുത്ത കൊളുന്ന് തേയിലയാക്കി പ്രോസസ്സ് ചെയ്ത് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല തോട്ടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഏറ്റവും വലിയ ഒരു പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കെ ഡി എച്ച് പിയുടെയും കണ്ണന്തേവൻ കമ്പനിയുടെയും ടാറ്റയുടെ ഒക്കെ തോട്ടങ്ങളാണ് ഈ തോട്ട ഉടമകളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ തോട്ടം തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നാൽ ഈ വലിയൊരു പ്രളയത്തിൻ്റെയും വലിയൊരു കോവിഡിൻ്റെയും ദുരന്തമുഖത്ത് നിൽക്കുന്ന തോട്ടങ്ങളെ സംരക്ഷിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ തോട്ട ഉടമകളെ സംരക്ഷിച്ചാൽ മാത്രമല്ലേ ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ കഴിയൂ എന്നൊരു സമീപം യൂണിയനുകൾ കൂടി അല്ലെങ്കിൽ തൊഴിലാളികൾ കൂടി തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമല്ലേ ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ തേയ് ഇൻഡസ്ട്രി സംരക്ഷിക്കണം അങ്ങ് പറഞ്ഞതുപോലെ ചുവറുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ ചുവർ എന്ന് പറയുന്നാൽ ഈ കമ്പനിയാണ് തോട്ടങ്ങളാണ് ആ തോട്ട കമ്പനി സോറി തോട്ട കമ്പനി തോട്ടങ്ങളാണ് ആ തോട്ടങ്ങളെ സംരക്ഷിക്കാതെ പക്ഷത്തിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇത്രയും കാലങ്ങളായിട്ട് നാല് ജനറേഷനായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് എവിടെ പോകും കെടിയിച്ച് കമ്പനി സംഭവിച്ചോളം ഒരു കമ്പനിയും ഇതുപോലത്തെ ആനുകൂല്യങ്ങൾ ചെയ്യുന്ന കമ്പനിയും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇത്രയും ടി ബോർഡ് മെമ്പറായിരുന്നു പി എൽ സി മെമ്പറായിരുന്നു തോട്ടമേഖലയിൽ ചെറിയ കാലഘട്ടങ്ങളിലൊന്നും ഞാൻ സാധാരണപ്പെട്ടവനായിരുന്നു പ്രവർത്തിച്ച് വന്ന ഒരാൾ വ്യക്തി എന്ന നിലയിൽ ഈ കമ്പനി എ ടു ഏറ്റവും ഇസറ്റുമരെ എല്ലാ കാര്യങ്ങളിലും തോട്ടത്തൊഴിലാളികളുടെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന കമ്പനിയാണ് അതാണ് ഞാൻ ഉള്ളത് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും പക്ഷേ എന്നാലും നാട് മനസ്സിലാക്കിയിരിക്കട്ടെ പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കട്ടെ എന്നാണ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഊ കുട്ടി ജനിച്ച് വീഴുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടി വയറ്റിൽ നിൽക്കുമ്പോൾ പെറ്റ അമ്മയുടെ വയറ്റിൽ നിൽക്കുമ്പോൾ ഈ കമ്പനി അവരെ സംരക്ഷിക്കുന്നു കുട്ടിയെയും അമ്മയും ആ കുട്ടി പ്രസവ ആയതിനു ശേഷം ആ കുട്ടിയെ വളർത്താൻ വേണ്ടി ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം ആ പെറ്റ അമ്മയ്ക്ക് മൂന്ന് മാസം കൂലിയോടുകൂടി വേതനത്തോടുകൂടി ലീവ് തരുന്നു ആ പെറ്റ അമ്മയുടെയും ശരീരം സംരക്ഷിക്കാനും കുട്ടിയെ സംരക്ഷിക്കുവാനും വേണ്ടിയാണ് അത്രയും ലീവ് തരുന്നത് ആദ്യ ജീവിതത്തിൽ പ്ലാന്റേഷൻ മേഖലയിലെ പ്രത്യേകിച്ച് തേയിലത്തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും സംബന്ധിച്ച് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് സൗത്ത് ഇന്ത്യൻ പ്ലാന്റേഴ്സ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എ കെ മണി മുൻ എം എൽ എ കൂടിയാണ്